നമസ്കാരം. എൻ്റെ പേര് തോമസ് എബ്രഹാം. ഞാൻ കോട്ടയത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ 2007 വരെ ഒരു അധ്യാപകനായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോഴും യൂണിവേഴ്സിറ്റിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് U3A എന്ന മുതിർന്നവരുടെ ഒരു സംഘാടന പ്രക്രിയയിൽ യൂണിവേഴ്സിറ്റി U3A മെൻറ്റർ എന്ന റോളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ നാടുനീളം നടന്ന് കുറേ പ്രസംഗങ്ങളും ക്ലാസ്സുകളും സെമിനാർ വർക്ക്ഷോപ്പുകളൊക്കെ നടത്തി ആകപ്പാടെ എൻ്റെ ചെസ്റ്റ് അസ്ഥാന ആകപ്പാടെ തകരാറിലായി. ന്യൂമോണിയ ബാധിച്ചു. അത് കഴിഞ്ഞ് 5 ദിവസം ഹോസ്പിറ്റലൈസ്ഡായി. ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു, കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, വീണ്ടും ഇംഗ്ലീഷ് മരുന്നിലേക്ക് തന്നെ പോകേണ്ടി വന്നു. ഇംഗ്ലീഷ് മരുന്ന് എന്നെ ഡിസപ്പോയിൻ്റ് ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വളരെ പ്രഗത്ഭരായ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, ചികിത്സകരുടെ അടുത്താണ് ഞാൻ പോയത്. ഒരു കാര്യം കോമൺ സെൻസിന് നിരക്കാത്തൊരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചെസ്റ്റ് ഇൻഫെക്ഷനുള്ള ഒരാൾ, അയാളുടെ ചെസ്റ്റിൻ്റെ കപ്പാസിറ്റി, ബ്രീതിങ് കപ്പാസിറ്റി, ഇൻ ദ പൾമനറി ഫങ്ഷൻ ടെസ്റ്റ് കഴിയുമ്പം 50% ഉള്ളൂ എന്ന് പറയുമ്പം, ആ ഭിഷഗ്വരൻ പറയണ്ടേ ബ്രീതിങ് എക്സസൈസ് താങ്കൾക്ക് നല്ലതായിരിക്കുമെന്ന് ഇവരാരും പറഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കടം. ഞാനിപ്പം 10 ദിവസം കംപ്ലീറ്റ് ചെയ്തു നേച്ചർ ലൈഫ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ പട്ടിക്കാട്. അപ്പം ഇവിടെ നിന്നും ഞാൻ പഠിച്ച ചില കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് പാഠമാകും എന്ന് വിചാരിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതായത് ലങ്സിന് പ്രോബ്ലമുള്ള ഒരാൾ കുറേ മരുന്ന് കഴിച്ചാൽ മാത്രം പോരാ, മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തോ, അതോടൊപ്പം അല്പം ബ്രീതിങ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന്. യോഗ, ഞാൻ കുറച്ച് നാളായി യോഗയൊക്കെ അവഗണിച്ച് നടന്നു പോയ ഒരു മനുഷ്യനാണ്. അപ്പം എൻ്റെ ഒന്നാമത്തെ ലേണിംഗ് പോയിൻ്റ് അത് തന്നെയാണ്. ഇവിടെ വന്ന പിന്നെ എനിക്ക് കിട്ടിയ ഒരു പാഠം, കഴിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അവയർനെസ്സാണ്. എന്ത് മരുന്ന് കിട്ടിയാലും ഡോക്ടറെ പൂർണ്ണമായും വിശ്വസിച്ച് അതങ്ങ് അകത്താക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു രീതി. ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഗൂഗിൾ ഉണ്ടല്ലോ, ഒന്ന് പോയി നോക്കി അതിൻ്റെ സൈഡ് ഇഫക്റ്റ്സ് എന്തായിരിക്കാം എന്നൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത്, ഡോക്ടറെ പൂർണ്ണമായും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് എൻ്റെ രണ്ടാമത്തെ പാഠമാണ്. മൂന്നാമത്തേത് പഞ്ചസാരയുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ്. ഞാൻ ഒരു പഞ്ചസാര കാപ്പി കടുംകാപ്പിക്കാരനായിരുന്നു. അതെൻ്റെ ഒരു ശീലം, എൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഒക്കെ ഒരു സൂചന. വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റു എന്നൊക്കെ പറയുന്നതിൽ അഭിമാനം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ഞാൻ താണു പോയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഈ ജീവിത ശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് ഈ പ്രായത്തിൽ. എനിക്കിപ്പോൾ 76 വയസ്സ് കഴിഞ്ഞു, വളരെ ആവശ്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവും കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, നാം സാധാരണ നമ്മളൊരു ഇംഗ്ലീഷ് മരുന്ന് കാര്യത്തിന് പോയാൽ, ഒരു ആശുപത്രിയിൽ അലോപ്പതിക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയാൽ നമ്മളും നമ്മുടെ മരുന്നും അത്രമാത്രമേ ഉള്ളൂ. സഹരോഗികൾ അവിടെ ആരുമല്ല, ബൈസ്റ്റാൻഡേഴ്സ് ഇല്ല. ഇവിടെ ഞാൻ കണ്ട ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്ത ഒരു കാര്യം, വൈകുന്നേരം ഈവനിങ് ഗ്യാതറിങ്, സത്സംഘം എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നു, എന്തായിരുന്നു എൻ്റെ പ്രശ്നം, ഇപ്പോൾ എനിക്കെങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്നു. പിന്നെ അല്പം ഉല്ലാസവും മാനസിക ഉല്ലാസവും ഒക്കെ ആയിട്ട് ഉള്ള ഒരു മണിക്കൂർ സമയം, അതെനിക്ക് വളരെ ഹൃദ്യമായിട്ട് അനുഭവപ്പെട്ടു. ഒറ്റയ്ക്ക് ആർക്കും രക്ഷപ്പെടാനാവില്ല, ഇതെൻ്റെയും വർഷങ്ങളായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസ പ്രമാണമാണ്. ഒറ്റയ്ക്ക് ആർക്കും സുഖപ്പെടാനും സാധ്യമല്ല, ഒറ്റയ്ക്ക് ആർക്കും സ്വർഗത്തിൽ പോകാനും പറ്റില്ല. എൻ്റെ ഈ വിശ്വാസ പ്രമാണങ്ങൾക്ക് ചേരുന്ന രീതിയിലാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ ഞാൻ കണ്ടത്, അനുഭവിച്ചത് എന്ന് പറയാൻ വേണ്ടി കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു. വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കെയറാണ് ഇവിടെ. അതൊരു വളരെ മെക്കാനിക്കലായിട്ട് നേഴ്സസ് വന്ന് എന്തെങ്കിലുമൊക്കെ തന്നിട്ടും കൊടുത്തിട്ടും പോകുന്നു എന്നുള്ളതിനപ്പുറത്തുള്ള ഒരു വ്യക്തിബന്ധം, അതും എനിക്കത് പ്രധാനമാണ്. അത് ഞാനിവിടെ കണ്ടു.
എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങളുമായിട്ടാണ് ഞാൻ പോകുന്നത്. ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്.